നമസ്കാരം. സ്വാതന്ത്ര്യം നേടി 70 വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് അഴിമതി. സമസ്ത മേഖലകളിലും രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയൊരു വിഘാതമായി അഴിമതി നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയാണ് ദേശീയ തലത്തിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ 30 മുതൽ നവംബർ 4 വരെ അഴിമതി മുക്ത ഭാരതം എന്ന ചിന്ത ജനങ്ങളിൽ വളർത്തുന്നതിനും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്തുന്നതിനുമായി വിജിലൻസ് വാരം ദേശീയ തലത്തിൽ ആചരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിജിലൻസ് വാരാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഈ വർഷത്തെ കർമ്മ പരിപാടികളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ദൂരദർശന്റെ അതിഥിയായി എത്തിയിട്ടുള്ളത് റെയിൽവേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റിലെ സീനിയർ പ്രൊഫസറും ഫാസ്റ്റിലെ മുൻ ചീഫ് വിജിലൻസ് ഓഫീസറുമായിരുന്ന ശ്രീ ജെ വിനയൻ IRTS ആണ്. നമസ്കാരം സർ. തിരുവനന്തപുരം ദൂരദർശന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ പുരോഗതിക്ക് ഏറ്റവും വലിയ തടസ്സമായി വർത്തിക്കുന്ന ഒരു വസ്തുതയാണ് അഴിമതി. ശരിക്കും അഴിമതി ഇല്ലാതാക്കുക എന്നൊരു സന്ദേശം ഇന്നത്തെ ഭാരതത്തിന്റെ സാഹചര്യത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? അഴിമതി ഇല്ലാതാക്കുക, തുടച്ചു മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അത് നടക്കും എന്ന് ആർക്കും അങ്ങനെ ഒരു പൂർണ്ണമായ വിശ്വാസമില്ല. അതേസമയം അത് മിനിമൈസ് ചെയ്യാൻ പറ്റും, അത് വളരെയധികം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിൽ തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അപെക്സ് ബോഡി ആയിട്ടിരിക്കുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഈ കമ്മീഷൻ കഴിഞ്ഞ വർഷങ്ങളായി ഓരോ വർഷവും ഈ ഒരു പ്രത്യേക ഈ ആഴ്ച, അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം വരുന്ന ഒക്ടോബർ 31 അതിനോട് ചേരുന്ന ആ വീക്കില്, ആ ആഴ്ചയില് സ്പെഷ്യൽ എംഫസിസ് കൊടുത്തുകൊണ്ട് പല പരിപാടികളും ഓർഗനൈസ് ചെയ്യും. ആദ്യമായിട്ടൊരു പ്ലഡ്ജ് ഉണ്ട്. ഓരോ വർഷവും ഒരു പ്രത്യേക സന്ദേശം ഈ പരിപാടിയുടെ ഭാഗമായിട്ട്. ഈ വർഷത്തെ സന്ദേശം എന്താണ്? ഈ വർഷത്തെ സന്ദേശം അഴിമതി വിമുക്ത ഭാരതം എന്റെ ലക്ഷ്യം, മൈ വിഷൻ കറപ്ഷൻ ഫ്രീ ഇന്ത്യ എന്നാണ്. കഴിഞ്ഞ വർഷം പബ്ലിക് പാർട്ടിസിപ്പേഷൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നായിരുന്നു. അതിനു മുമ്പ് യൂസ് ഓഫ് ടെക്നോളജി അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നായിരുന്നു. അതിലൊരു ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ട് അതില്. ഈ വർഷം അഴിമതി ഇല്ലാത്ത ഭാരതം എന്റെ ലക്ഷ്യം. അപ്പം എന്റെ കാഴ്ചപ്പാട് ഉദ്ദേശിക്കുമ്പോൾ ഭാരതത്തിലെ ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വലും, അതെ അതെ, ഓരോ ഇൻഡിവിജ്വലും, പ്രത്യേകിച്ച് ഗവൺമെന്റിലെ ഓരോ പബ്ലിക് സെർവന്റും ഓരോ ഗവൺമെന്റ് എംപ്ലോയിയുടെയും വിഷൻ. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഈ വർഷം എല്ലാ വർഷങ്ങളെയും പോലെ ഈ വർഷവും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ചില പരിപാടികളുണ്ട്. ആദ്യമായിട്ട് ഒരു പ്ലഡ്ജ് എടുക്കുന്നുണ്ട്, ഇന്റഗ്രിറ്റി പ്ലഡ്ജ് എന്നാണ് അതിന് പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് അത് ആദ്യമായിട്ട് ഓൺലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈ വെബ്സൈറ്റിൽ പോവുക, CVC.NIC.IN, www.CVC.NIC.IN, അതിൽ പോയി കഴിഞ്ഞാൽ അതിലൊരു ലിങ്ക് ഉണ്ട്, ഇന്റഗ്രിറ്റി പ്ലഡ്ജ് എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ അത് വായിക്കുക, അതിൽ വിശ്വസിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യാം. ആ മൊബൈൽ ഫോണിലും നമ്മുടെ ഇമെയിൽ ഐഡിയിലും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ വരും, സോ ആൻഡ് സോ ഹാസ് ടേക്കൺ ദി പ്ലഡ്ജ് ഫോർ ഇന്റഗ്രിറ്റി. എന്റെ ജോലി ജീവിതത്തിലും എന്റെ പേഴ്സണൽ ലൈഫിലും ഞാൻ സത്യസന്ധമായിട്ടേ പെരുമാറൂ, ഞാൻ കൈക്കൂലി കൊടുക്കില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഒരു പ്ലഡ്ജ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്ലഡ്ജ് എടുക്കുന്നത് കൊണ്ട് വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് അഴിമതിയുടെ ഫീൽഡിൽ നമ്മുടെ ഭാരതത്തിലെ ഉള്ള ഇതിനെക്കുറിച്ച് വലിയ റിസർച്ചുകൾ നടക്കാത്തത്, മറ്റ് വെളിരാജ്യങ്ങളിൽ എല്ലായിടത്തും ഓർഗനൈസേഷണൽ ബിഹേവിയർ, എത്തിക്സ് എന്നുള്ള കാര്യങ്ങളിൽ വളരെയധികം റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു റിസർച്ച് അനുസരിച്ച് ഒരാളും ബോൺ കറപ്റ്റ് അല്ല. നമ്മളൊക്കെ പറയാറുണ്ട്, ഇന്ന കുടുംബം അവൻ ഈ കുടുംബത്തിൽ നിന്നാവുന്ന അവൻ കള്ളനായിരിക്കും, അല്ലെങ്കിൽ അവൻ ഈ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അവൻ ഒരിക്കലും കള്ളം ചെയ്യില്ല, ഇന്ന അച്ഛന്റെ മകനാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ. ആ ബിലീഫ് തെറ്റാണ്. ശരിക്കും ശാസ്ത്രീയമായ ആധാരമില്ലാത്ത മുൻവിധികൾ എന്ന് തന്നെ പറയാം. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ റിസർച്ച് നടത്തിയിട്ട് OB എന്ന് പറയുന്ന ഏരിയ ആണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അവർ പറയുന്നത് ഈ മൂന്ന് മിത്സ് ഉണ്ട്, മൂന്ന് ലെജൻഡുകളുണ്ട്, തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇറ്റ് ഈസ് ദ പീപ്പിൾ, അത് അവനൊരു കള്ളനാണ് അല്ലെങ്കിൽ അവൻ കള്ളനാകാൻ സാധ്യതയുള്ള ആളാണെന്ന് മുൻവിധി. രണ്ട്, എത്തിക്കൽ റീസണിങ് വെച്ചാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. അതായത് ഒരാൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ഹീസ് ബാഡ്, ദെയർഫോർ ഹീ ഡിഡ് ബാഡ്, അങ്ങനെ ഒരു ലോജിക്കിലാണ് വരുന്നത്. അതെല്ലാം തെറ്റാണ്, ആ സർക്കംസ്റ്റാൻസ് ആണ് അവനെ
അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ആ സർക്കംസ്റ്റാൻസിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രിഗറുകൾ, അതായത് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ഈ പ്ലഡ്ജ് എടുക്കുക, ഈ പ്ലഡ്ജ് എടുത്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സിലത് കാണും, എനിക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ പോയി വായിച്ച് ഞാൻ എഗ്രി ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ചില ട്രിഗറുകളും ചില സർക്കംസ്റ്റാൻസ് ചേഞ്ച് ചെയ്യുക, ട്രാൻസ്പെറൻസി കൂട്ടുക, ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് റിസർച്ച് വരെ തെളിയിക്കുന്നത്. ഇപ്പൊ നമ്മൾ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഒരു ഭരണ സംവിധാനത്തിന്റെ ഘടന അതായിരിക്കില്ലേ ഒരു പക്ഷെ കൂടുതലും അഴിമതിക്ക് കാരണമാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇത്രമാത്രം അഴിമതി ഇന്നും നിലനിൽക്കുന്നത്? അഴിമതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ആ ചുറ്റുപാടുമുള്ള സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ്. ആദ്യമായിട്ട് ആ സൊസൈറ്റിയിലെ ഒരു ഒരാള് തന്നെയാണ് ഈ ഓർഗനൈസേഷനിൽ ഇരിക്കുന്നത്. അയാൾ ഡീൽ ചെയ്യുന്ന അയാളുമായിട്ട് ബിസിനസ് ഡീലിംഗ്സ് ഉള്ള എല്ലാവരും അതേ സൊസൈറ്റിയിലെ ആളുകളാണ്. അപ്പോൾ ചില ചില സിസ്റ്റംസില് ചില ആ പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ സിസ്റ്റംസിലും അതിന്റെ പ്രൊസീജിയറുകളിലും അതിന്റെ റുട്ടീനുകളിലും ലൂപ്പ് ഹോൾസ് ഉണ്ട്. കാരണം ഈ ലൂപ്പോൾ മനുഷ്യർ തന്നെ സെറ്റപ്പ് ചെയ്യുന്ന റൂളുകളാണ്. സമയം പോകുമ്പോൾ പലതും ഒബ്സലീറ്റ് ആയി മാറുന്നു, അത് കറക്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നു, ആ ടെക്നോളജി ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് തന്നെ എടുക്കുക, ഓൺലൈൻ തന്നെ എടുക്കുക. 10 വർഷം മുമ്പ് നമുക്ക് അറിഞ്ഞുവിടാം വാട്ട് ഈസ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ബിറ്റ് കോയിൻ ഫ്രോഡ്, ഇതൊന്നും എന്താണെന്ന് നമുക്ക് അറിഞ്ഞുവിടാം. ഇപ്പോൾ അതിന്റെ ബഹളമാണ്. അപ്പൊ ഇതിനെ ഒന്ന് നേരിടാനുള്ള ഫലപ്രദമായ നിയമ സംവിധാനവും നമുക്കില്ല. നിയമ സംവിധാനമുണ്ട്, ദർ ഇസ് ഇൻഫാക്ട് മോർ ലോസ് ദാൻ വി നീഡ്. നിയമ സംവിധാനം ആവശ്യം പോലെയുണ്ട്. ഓൾവേസ് ദി ക്രൂക്സ് ആർ വൺ സ്റ്റെപ്പ് അഹെഡ് ഓഫ് അസ്. അവരാദ്യം ഒരു ആ സിസ്റ്റത്തിലുള്ള ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച്, ലാക്യൂണ കണ്ടുപിടിച്ച്, അതിനകത്തൂടെ എങ്ങനെ ആ പഴുതിൽ കൂടി അകത്ത് കയറി കുറ്റം ചെയ്യാം എന്ന് അവർ ചെയ്യുന്നു. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അവരുടെ മുമ്പിൽ ഒരു സ്റ്റെപ്പ് മുമ്പിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ കടമ. പലപ്പോഴും വി ആർ ഓൾവേസ് വൺ സ്റ്റെപ്പ് ബിഹൈൻഡ്. ഇപ്പൊ CVC ആണെങ്കിൽ 1964 രൂപം കൊണ്ടു. അപ്പൊ CVCയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആധാരമാക്കി നോക്കുമ്പോൾ എങ്ങനെയാണ് CVC പ്രവർത്തിക്കുന്നത്? അതുപോലെ അഴിമതിക്കെതിരെ ഇപ്പൊ വിജിലൻസ് എന്ന് പറയുമ്പോൾ ജാഗരൂകത അല്ലെങ്കിൽ ജാഗ്രത എന്ന് പറയും, എങ്ങനെയാണ് അഴിമതിക്കെതിരെയുള്ള ഒരു ജാഗ്രത CVC ഉണ്ടാക്കിയെടുക്കുന്നത്? ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 1963 സന്താനം കമ്മിറ്റി പാർലമെന്റ് സെറ്റപ്പ് ചെയ്ത ഒരു കമ്മിറ്റിയാണ്. അതും അഴിമതി വളരെയധികം അഴിമതി ആരോപണങ്ങൾ വന്ന ഒരു സാഹചര്യത്തിൽ പാർലമെന്റ് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. US മെമ്പർ ഓഫ് പാർലമെന്റ് സന്താനം. അതനുസരിച്ച് ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് CVC സെറ്റപ്പ് ചെയ്തത്. ഇത് കൂടാതെ 2003 ഒരു ആക്ട് വന്നു, അതനുസരിച്ച് CVC ഓട്ടോണമസ് ബോഡി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനിയുള്ളത് CVC എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. CVC 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. 1 പ്രിവെൻഷൻ, 2 പണിഷ്മെന്റ് ആൻഡ് ഫോളോ അപ്പ്, 3 പ്രൊട്ടക്ഷൻ. പ്രിവെൻഷൻ എന്ന് പറയുന്നത് CVC കൺട്രോൾ ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷനിലും ഒരു ചീഫ് വിജിലൻസ് ഓഫീസർ എന്നൊരു ഒരു പോസ്റ്റ് ഉണ്ട്. ആ ഓഫീസർ വഴി ആ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ കറപ്ഷൻ റിലേറ്റഡ് സംഭവങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, ചെയ്യുന്നവരെ പണിഷ് ചെയ്യുക. വലിയ കേസ് ആണെങ്കിൽ അത് CBIക്ക് വിട്ടുകൊടുക്കുക, എന്നിട്ട് CBIയെ സൂപ്പർവൈസ് ചെയ്യുക. അപ്പോ CVC ആണ് CBIയെ സൂപ്പർവൈസ് ചെയ്യുകയും കൺട്രോളിംഗ് ചെയ്യുന്ന കറപ്ഷൻ കേസസില്. അപ്പൊ എല്ലാ അഴിമതി കേസുകളും അന്വേഷണം CVCക്ക് സ്വന്തമായി അന്വേഷണ സംവിധാനങ്ങളില്ല? ഇല്ല, ഒന്നുകിൽ CBO ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനും കൊടുക്കാറുണ്ട്. ബട്ട് ബേസിക്കലി CVC ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ ഇൻവെസ്റ്റിഗേറ്റിംഗ് ബോഡി, അത് CBOമാരാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോ ഇങ്ങനെ അഴിമതി കേസുകൾ വരുമ്പോ, ഇപ്പൊ തന്നെ നമ്മുടെ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്, CVCയുടെ അധികാരത്തിന് എന്തെങ്കിലും പരിമിതികൾ അല്ലെങ്കിൽ പരിധികൾ ഉള്ളതായി സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ പരിധികളും ആ പരിമിതികളാണല്ലോ ഒരു ഡെമോക്രസിയുടെ. ഏതെങ്കിലും ഒരു 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 പർട്ടിക്കുലർ ബോഡിയെ കംപ്ലീറ്റ് കയറൂരി വിടാൻ നമുക്ക് പറ്റില്ല. എവറിതിങ് ഹാസ് ഇറ്റ്സ് ചെക്സ് ആൻഡ് ബാലൻസസ്. CVCക്ക് ഉള്ളത് ഒന്ന്, CVC ഇസ് ആൻ അഡ്വൈസറി ബോഡി. CVC കനോട്ട് പണിഷ്, CVC കനോട്ട് പ്രോസിക്യൂട്ട്, CVC ക്യാൻ ഓൺലി അഡ്വൈസ്. ആരെ അഡ്വൈസ് ചെയ്യും? CVC വിൽ അഡ്വൈസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ ദാറ്റ് ഓർഗനൈസേഷൻ ഹെഡ്. CVO ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കേസ് സബ്മിറ്റ് ചെയ്യുന്നു, CVC പറയുന്നു ഇയാൾക്ക് ഈ പണിഷ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ മേജർ പെനാൽറ്റി ചാർജ് ഷീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കേസാണ്. അങ്ങനെ അഡ്വൈസ് ചെയ്യാനേ അധികാരമുള്ളൂ.
ആ അഡ്വൈസ് റിജക്ട് ചെയ്യാം, ബട്ട് അറ്റ് ഇറ്റ്സ് ഓൺ കോസ്റ്റ്. റിജക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് പണിഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വെറുതെ വിടാൻ പറയുന്നു വെറുതെ വിടുന്നില്ല, അത് തെളിയിക്കേണ്ടി വരും. അത് അത് ഒരു റീസൺ സ്പീക്കിംഗ് ഓർഡർ വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും എന്തുകൊണ്ട് സി ബി സിയെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത്. ബട്ട് ബേസിക്കലി സി ബി സി ഇസ് എൻ അഡ്വൈസറി ബോഡി. ഇതാണ് ഒന്ന്. രണ്ട്, സി ബി സി പറയുന്ന എല്ലാ കാര്യങ്ങളും അബ്സൊല്യൂട്ട് ലോ ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. സി ബി സി ഇഷ്യൂസ് ഓൺലി സർക്കുലേഴ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. സോ സി ബി സി ഹാസ് നോ അതോറിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ ടു ഇംപ്ലിമെന്റ് എനിത്തിങ്. ബട്ട് സി ബി സി ഇസ് എൻ അഡ്വൈസറി ബോഡി. പണിഷ് ചെയ്യാനും കൂടെ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ബിഗ് ടു ബിഗ് എ പവർ ഇൻ. അത് നമ്മുടെ ഡെമോക്രസിയുടെ ഒരു വളരെ റോബസ്റ്റ്നെസ് കാണിക്കുന്ന ഒരു കാര്യമാണ്. സി ബി സി ആയാലും സി എ ജി ആയാലും സി ബി ഐ ആയാലും ദർ ആർ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ജനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജനങ്ങൾ ഇപ്പം സർക്കാർ ഓഫീസിൽ നടക്കുന്ന അഴിമതിയെ കുറിച്ച് ജനങ്ങൾക്ക് പരാതിയുണ്ട്. അപ്പൊ എങ്ങനെയാണ് സി ബി സിയും ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ജനങ്ങളിൽ നിന്ന് പരാതി കേൾക്കുക, ആ ഒരു സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് രണ്ട് ടൈപ്പ് കംപ്ലൈന്റ്സ് ഉണ്ട്. സാധാരണ കംപ്ലൈന്റ്സ് വരുന്നത് ഒന്നുകിൽ ആ സംഘടനയുടെ ആ ഓർഗനൈസേഷന്റെ അകത്തു നിന്നായിരിക്കും കംപ്ലൈന്റ്. അകത്തുനിന്നുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ ഇറ്റ്സ് നോർമലി കോൾഡ് വിസിൽ ബ്ലോവർ കംപ്ലൈന്റ് ആണ്. അതായത് ആ ഓർഗനൈസേഷൻ അകത്തുള്ള ആള് തന്നെ അതിനെതിരെ തന്നെ കംപ്ലൈന്റ് കൊടുക്കുന്നത്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം പി ഐ ഡി പി ഐ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അത് ഒന്ന്. രണ്ട്, പബ്ലിക് ജനറൽ പബ്ലിക്കിനും കംപ്ലൈന്റ് ചെയ്യാം. ഈ ജനറൽ പബ്ലിക്കിനാണെങ്കിൽ സി ബി സിയുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഒരു ലിങ്ക് ഉണ്ട്, കംപ്ലൈന്റ് ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ കംപ്ലൈന്റ് എഴുതാം. അതിന് സി ബി സി മറുപടി കൊടുക്കും. അത് ഓരോ അത് സി ബി സി സാധനം എഴുതിയാൽ അത് സി ബി ഐക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ സി ബി ഐ വളരെ വലിയ കേസാണെങ്കിൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന് സി ബി ഐക്ക് കൈമാറാം. അങ്ങനെ അത് അതിനൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ലെവലുണ്ട് അവിടെ. ഇതുകൂടാതെ ഈ ഓർഗനൈസേഷൻ അകത്ത് തന്നെയുള്ള എംപ്ലോയി ആണ് കംപ്ലൈന്റ് ചെയ്യുന്നതെങ്കിൽ ഹി ഈസ് പ്രൊട്ടക്റ്റഡ് ത്രൂ ദിസ് പി ഐ ഡി പി ഐ ആക്ട്, വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ. അതിന് സി ബി സിക്ക് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ആ കംപ്ലൈന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും, പേര്, അഡ്രസ്, ഇമെയിൽ ഐ ഡി, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ അതൊരു ടു പാക്കറ്റ് സിസ്റ്റത്തിലാണ് പോകുന്നത്. ആദ്യം കംപ്ലൈന്റ് എഴുതി ഒരു കവറിലിട്ടിട്ട് അത് സീൽ ചെയ്ത് അത് വേറൊരു കവറിലിടും. ഈ രണ്ടാമത്തെ കവറിന് പുറത്ത് എഴുതിയിരിക്കും വിസിൽ ബ്ലോവർ, അണ്ടർ വിസിൽ ബ്ലോവർ ആക്ട്, അണ്ടർ പി ഐ ഡി പി ഐ ആക്ട്. അതിലേതെങ്കിലും എഴുതിയിരുന്നു. തീർച്ചയായിട്ടും രഹസ്യ സ്വഭാവം ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ ധാരാളം കംപ്ലൈന്റ്സ് ഇപ്പോ അങ്ങനെ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടുമാണ് സി ബി സിക്കും പബ്ലിക്കുമായിട്ടുള്ള ഇന്ററാക്ഷൻ. സാർ, ഇപ്പൊ നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അഴിമതിയെ കുറിച്ച് പറയുന്നത്, പക്ഷെ നമ്മൾ സ്വകാര്യ മേഖലയിലേക്ക് വരുമ്പോൾ, ഇപ്പൊ ഇന്നത്തെ ഒരു സാമ്പത്തിക നയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സമ്പദ്ഘടനയെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വെച്ച് നമുക്ക് അളക്കാൻ പാടില്ല, അപ്പോ അളക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിൽ നടക്കുന്ന ഈ അഴിമതി, അതിനെതിരെ പ്രതിരോധിക്കാൻ എന്ത് സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്? സ്ട്രിക്ട്ലി സ്പീക്കിംഗ് വളരെ കുറവാണ്. മറ്റുള്ള ഫോറിൻ കൺട്രീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ പോലും എത്തിക്കൽ ഓവർസൈറ്റ് ഓഫീസർ എന്ന് പറയുന്നൊരു പോസ്റ്റ് തന്നെ ഉണ്ട്. ഈ സി വി ഒ എന്ന് പറയുന്ന പോലെ അവർക്കൊരു പോസ്റ്റിന് അവർക്കൊരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട്. അവർക്ക് ഇതിനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോസ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ ഗവൺ ചെയ്യും. ബിക്കോസ് വെസ്റ്റേൺ കൺട്രീസിൽ പോവുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആണ് ദേ റൺ ദി ഓൾ ദി ബിസിനസ്സസ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും ഫോർ ഹിസ്റ്റോറിക്കൽ റീസൺസ് പബ്ലിക് സെക്ടറിൽ ഇപ്പോഴും വളരെയധികം ബിസിനസ്സുകളും ട്രാൻസാക്ഷൻസുകളും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉള്ളത്. ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകുന്ന പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ അകത്തുണ്ടാകുന്ന അഴിമതികൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒരു ഫോർമൽ സെറ്റപ്പ് ഇല്ല. പക്ഷെ ഈ പ്രൈവറ്റ് സെക്ടർ, സപ്പോസ് ദാറ്റ് പ്രൈവറ്റ് സെക്ടർ കമ്പനി ഈസ് ചീറ്റിംഗ് ദ പബ്ലിക്. അവരൊരു പബ്ലിക് സർവീസ് പ്രൊവൈഡറാണ്. ഫോർ എക്സാമ്പിൾ ഒരു ടെലികോം കമ്പനി, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ഡൂയിങ് എനി സോർട്ട് ഓഫ് ബിസിനസ്, മേ ബി പെട്രോളിയം, മേ ബി എനി സോർട്ട് ഓഫ് ബിസിനസ്, അവർ പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചിറ്റ് ഫണ്ട് അറിയാം, സ്കാംസ് ഉണ്ടായിട്ടുണ്ട്, അവർ പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് കൊള്ള ലാഭം ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പല നിയമങ്ങളുണ്ട്. കോമ്പറ്റീഷൻ ആക്ട് പോലെയുണ്ട്, അല്ലാതെ തന്നെ സി ബി ഐക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. വേർ ദി ദാറ്റ് പ്രൈവറ്റ് പാർട്ടി ആൻഡ് പബ്ലിക് ഓർഗനൈസേഷൻ, ഗവൺമെന്റും അവരും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അഴിമതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സി ബി ഐക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. പക്ഷേ ആ പ്രൈവറ്റ് കമ്പനിയുടെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആ കമ്പനിക്കെതിരെ തന്നെ അഴിമതി കാണിക്കുന്നു, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ റൈറ്റ് നമുക്ക് ലീഗൽ പ്രൊവിഷൻസ് ഒന്നും ഇല്ല. അത് ആ കമ്പനി തന്നെ സെറ്റപ്പ് ചെയ്യണം. ഞങ്ങൾ ഒരു റിസർച്ച് ചെയ്തിരുന്നു. സാർ തന്നെ ഈ മേഖലയിലല്ല റിസർച്ച് ചെയ്തിട്ടുള്ളത്? ഞങ്ങളൊരു പി എച്ച് ഡി വർക്കാണ് ചെയ്തത്, ഐ എം ഇൻഡോറിലാണ് ചെയ്തത്. അതിനകത്ത് ഞങ്ങൾ ഇന്റഗ്രിറ്റി ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ സി ബി സി ചെയ്യുന്ന വേറൊരു മേജർ ഐറ്റം അതാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ റിസർച്ച് ആണ്.
ഈ റിസർച്ച് 4 വർഷമായിട്ട് ഐ എം ഇൻഡോറിലുള്ള പ്രൊഫസർമാരുമായിട്ടാണ് ചെയ്തത്, ഒരു പി എച്ച് ഡിയുടെ വർക്കാണ്. അതിൽ ഇറ്റ് ഇസ് ബേസിക്കലി വൾനറബിലിറ്റി ഇൻഡെക്സ് ഓഫ് ഓർഗനൈസേഷൻസ്, അങ്ങനെയായിരുന്നു അതിന്റെ ടോപ്പിക്. അതായത് ആ ഓർഗനൈസേഷന്റെ സിസ്റ്റംസും പ്രോസസ്സും അനലൈസ് ചെയ്ത് അതിന് വെച്ചൊരു ഇൻഡെക്സ് ഉണ്ടാക്കുക. ജസ്റ്റ് ലൈക് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പോലെ ഒരു ഇൻഡെക്സ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പറയുന്നത് കൺട്രി ലെവലിലുള്ള ഇൻഡെക്സ് ആണ്, ഈ രാജ്യത്തിന്റെ ഒരു അത്. ബട്ട് ഇറ്റ് ഇസ് ഓൺലി ബേസ്ഡ് ഓൺ സം പെർസെപ്ഷൻസ്, ആൾക്കാരുടെ ഒപ്പീനിയൻ മാത്രമാണ്. ഈ വൾനറബിലിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിന്റെ ഓരോ പ്രൊസീജിയറും, ഓരോ ഇപ്പോ എത്തിക്കൽ കോഡ് ഉണ്ടോ അവിടെ, ഈ പ്രൊക്യൂർമെന്റ് ഉണ്ടോ, ഈ പേയ്മെന്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് വെച്ച് ഒരു ഇൻഡെക്സ് ഉണ്ടാക്കി അത് വെച്ച് ഓരോ ഓർഗനൈസേഷനെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രതിരോധ നടപടികൾ ഇത് ഞങ്ങൾ സി ബി സിക്ക് പ്രസന്റ് ചെയ്തു. സി ബി സി ഹാസ് ആക്ച്വലി അഡോപ്റ്റഡ് ദിസ് ആൻഡ് സി ബി സി ഇസ് കമ്മിംഗ് ഔട്ട് വിത്ത് ഇന്റഗ്രിറ്റി ഇൻഡെക്സ് ഫോർ ഓർഗനൈസേഷൻ. സി ബി സിയുടെ ഈ പറഞ്ഞ വെബ്സൈറ്റില് CVC.NIC.in ഒരു ലിങ്ക് ഉണ്ട്, ഇന്റഗ്രിറ്റി ഇൻഡെക്സ് ഫോർ ഓർഗനൈസേഷൻസ്. അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IIM അഹമ്മദാബാദ് ആണ് അതിന്റെ കൺസൾട്ടന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സാർ, ഇപ്പൊ നമ്മുടെ ഈ ഒരു അഴിമതി മുക്ത ഭാരതം എന്ന് പറയുന്ന ഈ വർഷത്തെ സന്ദേശവുമായിട്ട് അത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്റഗ്രിറ്റി ഇൻഡെക്സ് കൊണ്ടുവരുന്നു. അപ്പം ഇതിനൊരു ഭാരതം മുഴുവൻ ഏത് തരത്തിലാണ് ഇപ്പൊ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അഴിമതി മുക്ത ഭാരതം എന്ന ചിന്ത ഉണ്ടാകുന്നത്? ഇപ്പൊ സ്കൂൾ കുട്ടികൾക്കും ഒക്കെ വേണ്ടി വളരെ വിപുലമായ പരിപാടികൾ, അതെന്താണെന്നൊന്ന് ചുരുക്കി പറയുമോ? അത് ഈ പർട്ടിക്കുലർ ഈ വാരാചരണത്തിനോട് അനുബന്ധിച്ച് വളരെയധികം ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്, എല്ലാവരും ഞങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്കൂളുകളിൽ ക്യാച്ച് ദം യങ് ആണ് ബേസിക് ക്യാച്ച് ദം. ഇപ്പൊ സി ബി സി, ഇപ്പൊ നമ്മൾ സ്കൂൾ സി ബി എസ് സിയുടെ ഐ സി എസ് സി ഒക്കെ പാഠപുസ്തകങ്ങൾ നോക്കിയാൽ ഓൾറെഡി ദർ ആർ ലെസൺസ് ഓൺ എത്തിക്സ് ആൻഡ് വാല്യൂസ്. പണ്ടൊക്കെ മോറൽ സയൻസ് ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളുകളിൽ. ഇത് അതുപോലെ തന്നെ അതെല്ലാം കാലം ചെയ്തു പോയിരുന്നു, ഇപ്പൊ അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. സി ബി എസ് സിയുടെ സിലബസിനകത്ത് ഇപ്പൊ എത്തിക്സ് വാല്യൂസ് ഉണ്ട്. മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയാൽ കമ്പൽസറി ആണ് ബിസിനസ് എത്തിക്സ് പഠിപ്പിക്കണമെന്ന് ഇപ്പൊ കമ്പൽസറി ആയിട്ടുണ്ട്. ഇതെല്ലാം സി ബി സി പുഷ് ചെയ്യുന്നതാണ്. മേജർ പേപ്പർ ഫോർ റൈറ്റിംഗ് എത്തിക്സ്. ഞങ്ങളൊക്കെ എഴുതുമ്പോൾ അതൊന്നും ഇല്ല, ഞങ്ങൾ എത്തിക്സ് ഇല്ലാതെ കയറി വന്നവരാണ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പോയാൽ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എത്തിക്സ്, വാല്യൂസ് അത് കമ്പൽസറി ആയി വരുന്നുണ്ട്. ടെക്നിക്കൽ സിറ്റി, AICTE വഴി അതും ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോ കുട്ടികളെ യങ് ഏജ് കുട്ടികളെയും ഫാമിലീസിനെ ആ സ്റ്റേജിൽ തന്നെ കറക്റ്റ് വാല്യൂസ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ ഒരു അവയർനെസ് കൂട്ടാനും ക്വിസുകൾ നടത്തുക. ഈ നിയമങ്ങളെ കുറിച്ച് അറിയോ, ഈ പ്രൊസീജിയർ അറിയോ, ഇതിലെന്താണ് കുഴപ്പം, ഒപ്പീനിയൻസ് ചോദിക്കുക. പിന്നെ വെളിയിൽ പോയി ആൾക്കാർ ഒരു ജാഥ പോലെയോ ഒരു പ്രൊസഷൻ പോലെയോ നടത്തുക. അങ്ങനെയുള്ള കുറെ ഒരു വിപുലമായ പരിപാടികളുണ്ട്. പിന്നെ കുറെ കൂടെ റൂറൽ ഏരിയാസ്, നോർത്ത് ഇന്ത്യയിലൊക്കെ പോവാണെങ്കിൽ ഗ്രാമസഭാസ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ബാങ്കുകൾ വഴി അത് ചെയ്യുന്നുണ്ട്. ബാങ്കുകൾ ലോൺ മേള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന പോലെ ഗ്രാമസഭ ഫോർ എത്തിക്സ് എഡ്യൂക്കേഷൻ ഫോർ വിജിലൻസ്, എങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനോട് ഡീൽ ചെയ്യുമ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലൈഫിൽ തന്നെ എങ്ങനെ കൂടുതൽ എത്തിക്സ് കൊണ്ടുവരാം, അതിനെക്കുറിച്ചൊക്കെ ഗ്രാമസഭാസ് വഴി ചെയ്യുന്നുണ്ട്. വളരെ വിപുലമായ പരിപാടികളാണ്. ഇപ്പം സാർ, നമ്മളെ അഴിമതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോ പലരും പറയുന്ന ഒരു കാര്യമാണ് അഴിമതി നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. അതിനെ വളരെ സാധാരണമായ ഒന്നായി, അതായത് കൈക്കൂലി കൊടുക്കാൻ ആളുകൾ വളരെയധികം തയ്യാറെടുക്കുന്നു, കൊടുത്തില്ലെങ്കിലാണ് അസ്വാഭാവികത എന്നാണ് ആളുകൾ കരുതുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാമൂഹിക സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നത്? അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ റിസർച്ചിനകത്ത് ഇറ്റ്സ് കോൾഡ് നോർമലൈസേഷൻ ഓഫ് കറപ്ഷൻ, അതെ, റാഷണലൈസേഷൻ എന്ന് പറയും. അത് ഒരു കുറ്റം നടന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സംഭവിച്ചു കഴിയുമ്പോൾ അത് വലിയ അസ്വാഭാവികതയായിട്ടൊന്നുമില്ല, അത് നോർമലാണ് എന്നുള്ള പറഞ്ഞങ്ങ് അതങ്ങ് ജീവിതത്തിന്റെ ഭാഗമായി അങ്ങനെയാണ് മാറുന്നത്. അതായത് പൈസ കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നൊരു ചിന്തയുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഇന്നലെ ഒരു എന്റെ ഒരു ബാച്ച്മേറ്റുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഒരു MNC വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഈ MNC അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. ഈ MNC ഇന്ത്യയിൽ വന്നതിന് ശേഷം അവര് ഒരു ബജറ്റ് തന്നെയുണ്ട്, ഇത്ര കോടി കൈക്കൂലിക്ക് വേണ്ടിയുള്ള ഒരു ബജറ്റാണ് അവർ വെച്ചിരിക്കുന്നത്. അത് ഒരു കഴിഞ്ഞ ഒരു 3 വർഷം 4 വർഷം മുമ്പ് വരെ അത് റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് 3 ഇയേഴ്സ് തിങ്സ് ഹാവ് ഗോൺ എ സീരിയസ് ചേഞ്ച്. വൺ, ഈ ഡിമോണിറ്റൈസേഷൻ, അങ്ങനെ ആ ഒരു, വാട്ട് ഇസ് ഡിമോണിറ്റൈസേഷൻ ബേസിക്കലി? ഇറ്റ് വാസ് എ ഓപ്പണിംഗ് അപ്പ്, ഇറ്റ് വാസ് എ ട്രാൻസ്പെറൻസി ഇൻഡ്യൂസിംഗ് മെക്കാനിസം. അതോടുകൂടി ഈ ഇങ്ങനെയുള്ള ഹെഡ്ജ് ഫണ്ടുകൾ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിൽക്കാൻ തുടങ്ങി. What they used to do was they have this budget of few hundred crores only for bribing. And എന്നിട്ട് അവര് ഈ പിന്നെ
കോൺട്രാക്ട്സ് ആർട്ടിഫിഷ്യൽ ആയിട്ട് കോൺട്രാക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഇല്ലാത്ത കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോൺട്രാക്ടർ കൊടുത്തതുപോലെ ആക്കി തീർത്തിട്ട് പൈസ ആക്ച്വലി ബ്രൈബായിട്ടാണ് കൊടുക്കുന്നത്. അതങ്ങനെ സംഭവിക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു വീഴ്ചയല്ലേ? അതിലെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിസ്റ്റംസും പ്രോസസ്സും സ്റ്റഡി ചെയ്തിട്ട് അത് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുക, കൂടുതൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കുക. 1991 മുതൽ എൽ പി ജി ഈറ ലിബറലൈസേഷൻ തുടങ്ങിയ ആ സമയം മുതൽ ഈ പ്രോസസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊളിറ്റിക്കൽ അഫിലിയേഷൻ, ഏത് ഗവൺമെന്റ് ആണ് വരുന്നെങ്കിലും ചേഞ്ചുകൾ ചെയ്യുന്ന സിംപ്ലിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കണ്ടു ഏവിയേഷനിൽ വന്നു, ലിബറലൈസേഷൻ വന്നു, അപ്പോ സോ മെനി സോ മച്ച് ഓഫ് കോമ്പറ്റീഷൻ കെയിം ഇൻ. പണ്ട് എയർ ഇന്ത്യ മാത്രമേ ഉള്ളായിരുന്നു, അതുപോലെ പണ്ട് എം ടി എൻ എൽ ബി എസ് എൻ എൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ ദർ ആർ സോ മെനി പീപ്പിൾ ഇൻ ദി ടെലികോം ഇൻഡസ്ട്രി. മൈനിങ്ങിൽ വരുന്നു, പല ഏരിയസും ഏവിയേഷൻ ഓപ്പൺ അപ്പ് ചെയ്തു, പല ഏരിയസും തുറന്നു തുറന്നു വരുമ്പോൾ വൺ ചേഞ്ച് ദ റൂൾസ്, ടു ചേഞ്ച് ദി ഫൈനൽ പ്രൊസീജിയേഴ്സ്. ഓരോ സ്റ്റേജിലും ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്, ഫയല് ഒപ്പിടാൻ വേണ്ടി ഇരിക്കുന്ന ആൾ, പൈസ വാങ്ങിച്ചാലേ ഒപ്പിട്ട് കൊടുക്കൂന്ന് പറഞ്ഞാൽ അവരെ ഗേറ്റ് കീപ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഗേറ്റ് കീപ്പേഴ്സിനെ നമ്പർ മിനിമൈസ് ചെയ്യുക, അവരുടെ പവർ മിനിമൈസ് ചെയ്യുക, താക്കോൽ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ശക്തിയും കുറയ്ക്കുക, അവരുടെ കൺട്രോൾ ഓഫ് ഏരിയയും കുറയ്ക്കുക. കഴിയുന്നത്ര കാര്യങ്ങള് സിംഗിൾ വിൻഡോ, പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ആയി പോവുക, മാക്സിമം ട്രാൻസ്പെറൻസിയിൽ ചെയ്യുക. അപ്പോ ഈ ഗവർണൻസ് കൂടുതലായി ഉപയോഗത്തിൽ വരുന്ന, അതുപോലെ ഡിജിറ്റലൈസേഷൻ ഓഫ് ഇക്കോണമി, അതൊക്കെ ഒരു വിധത്തിൽ സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് ഇറ്റ്സ് എ കോൺഷ്യസ് സ്ട്രാറ്റജി. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഈ മൂലകളിൽ കൊണ്ട് ചവറിടുക എന്നുള്ളത്. ഇതെങ്ങനെ മാറാൻ പറ്റും? എങ്ങനെ മാറി? ഫൈനലി ആ സ്ഥലത്ത് ലൈറ്റ് ഇട്ടു, ആ സ്ഥലത്ത് ക്യാമറ വെച്ചു, തീർന്നു. ഞാൻ മധുരയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന വഴി റൈറ്റ് സൈഡിൽ ഒരു നീണ്ട ഒരു മതിലുണ്ട്, അതിൽ പോസ്റ്റേഴ്സും സിനിമാ പോസ്റ്റേഴ്സും ഒക്കെ വെച്ചിട്ട് ദാറ്റ് യൂസ് ടു ബി എ നോർമൽ പ്ലേസ് ഫോർ പബ്ലിക് യൂറിനേഷൻ, മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സ്ഥലമായിട്ട് മാറിയിരുന്നു. പല പ്രാവശ്യം ഞങ്ങൾ അവിടെ റൂൾ എഴുതി, ഇവിടെ ചെയ്താൽ ഞങ്ങൾ പണിഷ് ചെയ്യും, ഞങ്ങൾ ഫൈൻ ചെയ്യും, ആർ പി എഫ് പിടിക്കും, ജയിലാക്കും എന്നൊക്കെ ആയിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കംപ്ലീറ്റ് ഏരിയ നല്ല ലൈറ്റ് ഇട്ടു, ലൈറ്റ് ഇട്ടിട്ട് ആ മതിലുകളുള്ള എല്ലാ പോസ്റ്ററും മാറ്റിയിട്ട് അവിടെ എല്ലാം ദൈവങ്ങളുടെ പടങ്ങൾ അങ്ങ് വരച്ചു, എല്ലാ ദൈവങ്ങളും. അവിടെ ആൾക്കാർ ഇപ്പൊ തൊഴുതുകൊണ്ട് പോകും. സോ ബേസിക്കലി യു ഇൻക്രീസ് ദ ട്രാൻസ്പെറൻസി ആൻഡ് യു പ്രൊവൈഡഡ് എ ട്രിഗർ. അപ്പൊ ശരിക്കും ആ ഒരു ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ കറപ്ഷനെ നമ്മൾ അതിനെ നേരിടുമ്പോൾ ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യം മനസ്സിലാക്കി അതിനു വേണ്ടി ഒരു പ്രത്യേക പദ്ധതി ഉണ്ടാവണം. അപ്പൊ സാർ ഇപ്പൊ ഫാക്ടിൽ 5 വർഷം ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്നു, സാറിന്റെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ഈ അഴിമതിക്കാരായി മാറുന്നത്? ആരാണ് അവരെ കൂടുതൽ സഹായിക്കുന്നത്? ഇങ്ങനെ അഴിമതി പുറത്ത് ഇപ്പൊ കണ്ടുപിടിക്കപ്പെടുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? പിന്നെ സമൂഹത്തിൽ പൊതുവെ അതെങ്ങനെ, സാറിന്റെ അനുഭവം എന്തായിരുന്നു? ആദ്യമായിട്ട് ഞാൻ പഠിച്ച പാഠം, ഒരു വിധ പ്രീ ജഡ്ജ്മെന്റിലും നമുക്ക് പറ്റില്ല. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ കാറ്റഗറി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി കൺട്രി, അവിടെ നിന്ന് വരുന്ന ഒരു കള്ളന്മാരാണ്, അങ്ങനെ വരേണ്ട കാര്യമില്ല. ഡെഫിനറ്റ്ലി വൈ കറപ്ഷൻ ഹാപ്പൻസ് ഇസ് ആ ബിസിനസ് നടക്കുന്ന ആ സിസ്റ്റത്തിലുള്ള ലൂപ്പ് ഹോൾസ് തന്നെയാണ് പ്രധാനമായിട്ട്. ഈ പിന്നെ പണ്ട് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ മീൻ കിടക്കുമ്പോൾ ആ മീൻ വാ തുറക്കുക അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കും, അതിനകത്ത് എന്തൊക്കെ കിട്ടുമോ അത് തിന്നുകയും ചെയ്യും. സോ യു ഡു നോട്ട് നോ വെദർ ഫിഷ് ഇസ് ഡ്രിങ്കിങ് വാട്ടർ ഓർ ടേക്കിംഗ് സംതിങ് അലോങ് വിത്ത് ഇറ്റ്. മീൻ വെള്ളത്തിൽ കിടക്കുന്ന മീൻ വെള്ളം കുടിക്കാതിരിക്കില്ല, വെള്ളം അതിനകത്തോട് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളുടെ കയ്യിൽ കൂടെ പൈസ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള ടെംപ്റ്റേഷൻസ് വന്നുകൊണ്ടിരിക്കും. അത് കൺട്രോൾ ചെയ്യുന്നത് ആ സിറ്റുവേഷൻ കൂടുതൽ കൂടുതൽ വിസിബിൾ ആക്കുക, എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ പോലെ സൊസൈറ്റി, ഫാമിലി. വാരൻ ബഫറ്റ് അറിയാലോ, ഏറ്റവും പണക്കാരന്, ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു അയാൾ. അദ്ദേഹം ഓരോ ബിസിനസ് പുതിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഹി യൂസ് ടു ആസ്ക് ഹിസ് എംപ്ലോയീസ്, നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്നത് നാളെ ന്യൂസ് പേപ്പറിൽ വന്ന് നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും വായിക്കുമ്പോൾ അവരത് ശരിയാണെന്ന് പറയുമോ ഇല്ലയോ, അത് ആലോചിച്ചിട്ട് ഇത് ചെയ്യാവും. ആ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. സോ വൺ ഇസ് മേക്ക് ഇറ്റ് ട്രാൻസ്പെറന്റ്, മേക്ക് ഇറ്റ് മോർ വിസിബിൾ ടു എവറിബഡി, ടു ഇൻക്രീസ് ദി പണിഷ്മെന്റ് ആൻഡ് ഇൻക്രീസ് ദി ഇൻസെന്റീവ്. ശരിയായിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ അവന് നല്ല ഇൻസെന്റീവ് കൊടുക്കുക, നല്ല പേര് കൊടുക്കുക, ഫിനാൻഷ്യൽ ബെനിഫിറ്റും കൊടുക്കുക. മോശമായിട്ടാണ് ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ട് പണിഷ് ചെയ്യുക. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിലവിലുണ്ടോ? ഇൻസെന്റീവ് ചെയ്യാനില്ല. ഇൻസെന്റീവ്
നല്ലത് ചെയ്യുന്ന ആളെ ഇൻസെന്റിവൈസ് ചെയ്യാനുള്ള സിസ്റ്റം ഇപ്പൊ ഇല്ല, പക്ഷെ അത് കൊണ്ടുവരുന്നുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റംസ് അല്ലാതെ ചേഞ്ച് വരുന്നുണ്ട്, ഡി ഒ പി ടി ചെയ്യുന്നുണ്ട്. അവര് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് ഇത്ര അഴിമതി മാറിയോ അല്ലെങ്കിൽ ഇത്ര സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുകയോ ചെയ്താൽ, അത് ചെയ്താൽ മാത്രമേ പ്രൊമോഷൻ കിട്ടൂ. സോ 80% ഓൺ നോർമൽ വർക്കിംഗ്, 20% ഓൺ ഇന്നോവേഷൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്, അങ്ങനെ ചേഞ്ച് വരും. സോ അതൊരു ഇൻസെന്റീവ്സ് കൂടുതൽ കൊടുക്കാനും ഒക്കെയുള്ള ഒരു നിയമം, ഒരു ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ സംഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ വർഷത്തെ വാരാചരണത്തിന്റെ ഈ വളരെ പ്രസക്തമായ സന്ദേശം, അതായത് അഴിമതി മുക്ത ഭാരതം എന്റെ കാഴ്ചപ്പാട്, അങ്ങനെ എല്ലാ വ്യക്തികളും ചിന്തിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, കുടുംബങ്ങൾ, സാർ പറഞ്ഞതുപോലെ അതുപോലെ ഓഫീസിലൊക്കെയുള്ള ആ ഒരു ജോലിയുടെ സംസ്കാരം, അതിൻ്റെ ഒക്കെ ഭാഗമായി ഈ പറയുന്ന ഇന്റഗ്രിറ്റി അഥവാ വ്യക്തി ശുദ്ധി അത് വളരണമെങ്കിൽ എന്താണ് നമ്മൾ ഭാരതം മുഴുവനായി ചെയ്യേണ്ടത്, എന്തൊക്കെ മൂല്യങ്ങളാണ് നമ്മുടെ പുതിയ തലമുറയിലും നമ്മളിലും നമ്മൾ വളർത്തേണ്ടതും മാറ്റേണ്ടതും? അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ അഴിമതി വിമുക്തമാണെങ്കിൽ അത് ചെയ്യാൻ കഴിവുള്ള മൂന്ന് പേരേ ഉള്ളൂ, ഒന്ന് ഫാദർ, ഒന്ന് മദർ, ഒന്ന് ടീച്ചർ. ഇവര് മൂന്ന് പേരും ശ്രമിക്കണം, തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അടുത്ത ജനറേഷനിലും അതിന്റെ അടുത്ത ജനറേഷനിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഇവർക്ക് മാത്രമേ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. 30 വയസ്സിൽ ഒരു ജോലിയിൽ കയറി അകത്ത് വന്നിട്ട് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാണില്ല. ഹീസ് ഓൾറെഡി ഗോട്ട് എ മൈൻഡ് ഓഫ് ഹിസ് ഓൺ. അപ്പോൾ ഓർഗനൈസേഷൻ കുറച്ച് സ്ട്രോങ് ആക്കാം. പക്ഷെ അതിനേക്കാട്ടിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളും സ്കൂൾ കോളേജ് ആ സ്റ്റേജിലുള്ള കുട്ടികളെ ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളത്. അതിനകത്ത് ഈ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും റോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള പരിപാടികൾ ഓർഗനൈസ് ചെയ്യുക, അവയർനെസ് പ്രോഗ്രാംസ് വെക്കുക, നല്ല നല്ല ബുക്സ് വായിക്കുക, നല്ല നല്ല കഥകൾ, അവർക്ക് വാല്യൂ ഉള്ള ഈ പറഞ്ഞ ട്രിഗേഴ്സ് ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോ ഞാൻ അടച്ച് മോശമായിട്ട് പറയല്ല, നമ്മുടെ ടി വി പ്രോഗ്രാംസ്, നമ്മുടെ മൂവീസിലെല്ലാം പലപ്പോഴും ഒരു ആ എത്തിക്സ് വാല്യൂസ് എന്ന് പറയുന്ന ആ സിസ്റ്റം അത് അതിനെ താഴ്ത്തി കാണാനുള്ള ഒരു അവൻ സത്യസന്ധനാണ് കൊള്ളില്ല ഒരു പുച്ഛിച്ച് തള്ളാനുള്ള ഒരു സ്വഭാവമുണ്ട്. അത് മാറണം. അത് ഈ എല്ലാം അറിയാവുന്ന പേരൻസും എല്ലാം അറിയാവുന്ന ടീച്ചേഴ്സും അവരുടെ മനസ്സിൽ ഇത് ഈ വാല്യൂ വന്നിട്ട് അത് വേണം അവർ അത് കൺവേ ചെയ്ത് കൊടുക്കാൻ. പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഹാവ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോൾ ടു പ്ലേ. സർ പറഞ്ഞത് വളരെയധികം പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അഴിമതി മുക്ത ഭാരതം, അഴിമതി മുക്ത സമൂഹം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ദൂരെ ഇരുന്ന് ആരോ ചെയ്യുന്നതാണ്, നമ്മൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് പലപ്പോഴും ചിന്തിക്കുക. പക്ഷേ അതല്ല ശരിയായ രീതി. മറിച്ച് അഴിമതി മുക്ത ഒരു സംസ്കാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനും ഗവൺമെന്റും സ്ഥാപനങ്ങളും മാത്രം പരിശ്രമിച്ചാൽ പോരാ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുട്ടികളോടുള്ള ഇടപെടലുകളിൽ ഒക്കെ അങ്ങനെ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കളും സമൂഹവും അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ 30 October മുതൽ 4 November വരെ November 4 വരെ നടക്കുന്ന ഈ വാരാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസക്തമായ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ ഭാരതം കൂടുതൽ പുരോഗതിയിലേക്ക് മുൻപോട്ട് പോകാൻ അങ്ങനെ ഒരു ചിന്ത കൊണ്ടും അങ്ങനെ ഒരു സംസ്കാരം കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചുള്ള വളരെ പ്രസക്തമായ ചിന്ത നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാറുമായുള്ള സംഭാഷണം സഹായിച്ചു. CBC യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ വാരാചരണത്തെക്കുറിച്ചും വളരെ പ്രസക്തമായ അറിവ് ഞങ്ങൾക്ക് നൽകിയതിനും സംസാരിച്ചതിനും വളരെയധികം നന്ദി. നമസ്കാരം. താങ്ക് യു.